ഹൈ ഫ്രണ്ട്സ് അലിവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈ നെയിം ഈസ് അയാസ് യൂസഫ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവർമയാണ് അപ്പോൾ ഷവർമ എങ്ങനെ നമുക്ക് സിംപിളായിട്ട് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഞാനിപ്പോൾ ഷവർമ്മക്ക് വേണ്ടുന്ന കുബൂസിൻ്റെ മാവ് കുഴയ്ക്കുന്നതാണ് കുബൂസ് മാത്രമല്ല മയോണിസ് ഉണ്ട് പിന്നെ ഷവർമേൻ്റെ മസാലകളുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഈ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പാമിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നതാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മാവൊക്കെ കുഴക്കുന്നത് എന്തായാലും ടൈം പാസ്സാണ് അടുക്കളയിൽ കയറിയപ്പോഴാണ് അടുക്കള എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത് ശരിക്കും നമ്മളെ വൈഫിനെയും പൊങ്ങന്മാരെയും ഉമ്മമാരെയും ഒക്കെ നന്നായിട്ട് സംഭവിക്കണം കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് തരുന്നതെന്നുള്ളത് അടുക്കള കയറിയതിന് ശേഷം മനസ്സിലായി ഓക്കെ അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം പണ്ട് ഈ ഒരു കുബൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എം ആർ എ ബേക്കറിയിൽ ബസ്സിന് പോയിട്ട് വന്നതൊക്കെ ഓർമ്മ വെറും കൊബൂസും ആടിക്കാൻ വേണ്ടിയിട്ട് ഗ്രിൽ ചിക്കൻ്റെ ഒപ്പരം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പം വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ആണ് ഇതൊക്കെ ഇത്ര സിമ്പിൾ സിമ്പിളായിരുന്നല്ലേ എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഫ്രണ്ട്സ് ഒന്ന് ട്രൈ ചെയ്ത് വാങ്ങിക്കാം നമുക്ക് വേണ്ടുന്നത് ആവശ്യത്തിന് മൈദ കുറച്ച് ഈസ്റ്റ് പാല് ഉപ്പ് പിന്നെ കുറച്ച് പുളിപ്പിന് തേരും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മളായിട്ട് റെഡി മാവ് റെഡി ആയതിനു ശേഷം നമ്മളെ വീട്ടിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പരത്തുന്നത് പോലെ നല്ല സിമ്പിളായിട്ട് ഇതങ്ങ് പരത്തുക പരുത്തിയിട്ടെന്താക്കുക നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല വൃത്തിയിൽ ആ ചപ്പാത്തി ചൂടുന്നതുപോലെ തന്നെ ചുട്ടിറ്റിങ് എടുക്കുക അപ്പോൾ നമ്മളെ കുബൂസ് റെഡിയായി ഓക്കെ അപ്പോൾ ഇത് കുറച്ചൊരു ആറ് മണിക്കൂർ നമ്മൾ കുഴച്ചിട്ട് അവിടെ വെക്കണം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് രാത്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഉച്ച ടൈമിന് ഇത് കുഴച്ചിട്ട് വെക്കണം എന്നാലും നമുക്ക് ഇതിന് സെറ്റായിട്ടി കിട്ടും ഓക്കെ അപ്പോൾ നമ്മളെ കുബൂസ് ഇങ്ങനെ വരുത്തി കേട്ടോ നല്ലൊരു ശരീരം അനങ്ങുന്നുണ്ട് ചെയ്യാത്ത ആളൊന്നും കൂടി ചെയ്തു വെക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് ഐറ്റം എന്താണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഉള്ളിയാണ് ഇത് നമ്മൾ ഷവർമക്ക് വേണ്ടുന്ന മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നതാണ് ഉള്ളി അപ്പോൾ ഉള്ളി നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ കാരണം ഇത് വേവിക്കാതെയാണ് നമ്മൾ കൊബൂസിൻ്റെ ഉപരം കഴിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് ഓക്കെ അടുത്തത് നമുക്ക് വേണ്ടുന്നത് നല്ല തോൽ കളഞ്ഞ കക്കരിയാണ് വേണ്ടുന്നത് അതൊരു അഞ്ച് ആറ് പിന്നെ എട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടുക അപ്പോൾ എന്താവും നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് സെറ്റാകും ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് ഒരു ആറ് പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്യുക നീളത്തിൽ എന്നിട്ട് വിലങ്ങും അതുപോലെ തന്നെ ഒരു ആറ് പീസ് കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ മിഷീനിലിട്ടിട്ട് പിന്നെ ചെത്തി ചെത്തി എടുക്കുക ചെയ്യുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നൈസായിട്ട് ഇങ്ങനെ കിട്ടും കൂടുതൽ കട്ടി പാടില്ല ഷവർമേൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്നും വേവിക്കാതെയാണ് നമ്മൾ മസാലയിലേക്ക് ഇടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം അത് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് നോക്കാം പിന്നെ പച്ചമുളക് വേണ്ടത് പച്ചമുളക് ഈ പറഞ്ഞതുപോലെ തന്നെ നൈസായിട്ട് കട്ട് ചെയ്യുക അത് നീളത്തിലൊന്ന് കീറിയതിന് ശേഷം പിന്നെ രണ്ട് സൈഡൊന്നും കട്ട് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കാരണം അതാകുമ്പോൾ നമുക്ക് കടിച്ചാൽ കടിച്ചാലറിയൂല പക്ഷേങ്കിൽ എരിവിന് എരിവും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിലിട്ട് വെക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ നമ്മളെ ചിക്കൻ വേവിച്ചെടുത്തിന് കാരണം ചിക്കൻ വേവിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ അത് കൂടുതൽ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല എന്നാന്നുള്ളത് നിങ്ങൾ ചേർത്തിട്ട് ചിക്കൻ വേവിച്ചാൽ മതി ഓക്കെ മാക്സിമം ഇറച്ചിയുള്ള ചിക്കൻ തന്നെ എടുക്കുക കൊട്ടൊഴിവാക്കിയിട്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കയ്യും കൊണ്ട് പറിച്ചിടുക ചെയ്തത് വെന്ത് കൊട്ടൊഴിവാക്കിയിട്ട് വെറും ചിക്കൻ മാത്രം പറിച്ച് ഇടുക ചെയ്തത് എന്നിട്ട് ഇതെന്താക്കി നമ്മൾ ഈ ഉള്ളിയും കക്കിരിയും ക്യാരറ്റൊക്കെ മുറിച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി നമുക്ക് മയോണീസ് ഉണ്ടാക്കാം അപ്പോൾ മയോണീസ് വേണ്ട വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയാൻ ആകെ രണ്ട് മൂന്ന് ഐറ്റംസേ വേണ്ടും സിമ്പിളാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം ഒന്ന് നമുക്ക് മുട്ട വേണം ഓക്കെ പിന്നെ നമുക്ക് ആ മുട്ടൊത്ത് നല്ല ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഓയിൽ വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾ ഇട്ട് കൊടുത്തോ കാരണം അത് അത്രയും നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ആ ചെറുനാരങ്ങം കൂടി നിങ്ങളതിലേക്ക് പെയ്യാം അത് പെയ്ഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ടിങ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മയോണിസ് റെഡിയായി ഓക്കെ സിമ്പിൾ പരിപാടിയാണ് ട്രൈ ചെയ്തോ എല്ലാ ഫുഡിൻ്റെ അപ്പരവും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഐറ്റം തന്നെയാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിന് നല്ല നമുക്കാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് പഞ്ചസാര കാരണം അതെല്ലാം മൊത്തത്തിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓക്കെ അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് ചിക്കനും പിന്നെ ക്യാരറ്റും വലിയുള്ളിയൊക്കെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളത് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ അപ്പോൾ പാത്രത്തിൽ മാറ്റിയതിന് ശേഷം അത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച മയോണീസ് ഉണ്ടല്ലോ ആ മയോണീസും കൂടി ഇതിലേക്കങ്ങ് മിക്സാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ സിമ്പിൾ പരിപാടിയാന്ന് ഫ്രണ്ട്സ് നിങ്ങൾ ട്രൈ ചെയ്തോ കിടലം കിടുക്കാച്ച് ഷവർമ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തിന്നുക അപ്പോൾ നമ്മൾ നമ്മളെ മയോണിക്സ് ഇനത്തേക്ക് മിക്സ് ആക്കുകയാണേ മയോണിക്സ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഏത് നമ്മളെ ഈ ഒരു ചിക്കനും പിന്നെ ഉള്ളിയും പിന്നെ കക്കിരിയും ക്യാരറ്റും എല്ലാം അപ്പോൾ എന്താവും നമുക്ക് അടിപൊളി മസാലയായിട്ട് തന്നെ വരും ഇവിടെ നമ്മൾ വേവിക്കേണ്ട പരിപാടിയൊന്നും ഇല്ല സിമ്പിളാണ് അപ്പോൾ നമ്മളെ മസാല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കൊബൂസാണ് ഓക്കെ കൊബൂസ് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഷവർമേൻ്റെ കൊബൂസ് നമ്മൾ സെൻറ്ററിൽ നിന്ന് കയറുകയാണ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മസാല പിടിപ്പിക്കുന്നത് അപ്പോൾ സംഭവം നല്ല ക്ലാസ് സെറ്റപ്പ് സാധനായിന് ഞാനിപ്പോൾ ഇത് നോമ്പ് പറഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും റംലാൻ mubarak okay bye bye see you